അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മൂന്നാർ ട്രിപ്പിന്റെ ബാക്കിയാണ് ഇന്നത്തെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടുന്ന് ആ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പോയത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടേക്കേക്ക് നമ്മുടെ ബസ്സുകളോ അല്ലെങ്കിൽ വണ്ടികളോ ഒന്നും കയറ്റി വിടത്തില്ല. അപ്പോൾ അവരുടെ സ്പെഷ്യൽ വണ്ടിയുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അതിൽ മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് അവിടുന്ന് വെയിറ്റ് ചെയ്താണ് കണ്ടത്. അവിടുന്ന് പ്രൈവറ്റ് വണ്ടികളൊക്കെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും, പക്ഷേ അതിന് ഒരു ആൾക്ക് ഏതാണ്ട് 600-700 രൂപ ടിക്കറ്റോ, അങ്ങനെ രണ്ട് പേർക്ക് 600-700 രൂപ ടിക്കറ്റോ അങ്ങനെയൊക്കെയാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സ്പെഷ്യൽ വണ്ടി വിളിച്ചൊന്നുമില്ല, ഞങ്ങൾ അവരുടെ നോർമൽ അവിടുന്ന് ബസ് പോകുന്നുണ്ട്. അപ്പം അതിനാണ് ഞങ്ങൾ പോയത്. കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി കൊണ്ടൊന്നും അതിലേക്ക് കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല. അതുപോലത്തെ ഇടുങ്ങിയ ഒരു റോഡും ഒക്കെയാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ നമ്മുടെ ബാഗേജും ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് കയറ്റി വിടത്തുള്ളൂ കേട്ടോ. അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ചായ കുടിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാട്ടോ. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കും മുഴുവനും വലിയ പാറകളാണ്, നമുക്ക് കണ്ണുപോലും എത്തത്തില്ലാത്ത ദൂരത്തിൽ പാറകൾ. ചില പാറകളിൽ നിന്ന് വെള്ളമൊക്കെ ഒഴുകി വരുന്നു, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഭയങ്കര അത്ഭുതകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് പിന്നെ നമുക്ക് നമ്മുടെ ഈ ശരിക്കുള്ള ഡെസ്റ്റിനേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ സ്ഥലത്തേക്ക് നടന്നു കയറാനാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 2-3 സെറ്റ് വരെയാണ് നടന്നു കയറിയുള്ളൂ. പിന്നെ ബാക്കി ഞങ്ങളുടെ നാത്തൂനും ഞങ്ങളുടെ പിള്ളേരും അളിയനും ഒക്കെ കയറിപ്പോയി. അതിൻ്റെ അങ്ങ് പൊക്കത്തിൽ അവർ ട്രൈബ്സ് ഒക്കെ താമസിക്കുന്നുണ്ട് അവിടുത്തെ. പിന്നെ അവിടെ നാച്ചുറൽ അവിടുത്തെ പാറയിലെ വെള്ളവും ഒരു അരുവിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, ഒരു അമ്പലമോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരവിടുന്ന് വെള്ളമൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ മോളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് കാണുന്നത് കണ്ടോ. ബസ്സിലിരുന്നിട്ട് ഇതുപോലത്തെ കുലുക്കാണ് നമുക്ക് കേട്ടോ. നമുക്ക് ശരിക്കും ഭയങ്കര കുലുങ്ങി 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 ഒരു രക്ഷയില്ലാത്ത രീതിക്കാണ് വരുന്നത്. ഞാൻ വീഡിയോ എടുത്തതൊക്കെ തന്നെ ഒരു തരത്തിലാണ്, കാരണം എൻ്റെ അമ്പലാണെങ്കിൽ തന്നെ ഇച്ചിരി ഇളകണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ശരിക്കും ഞാൻ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിലും ഈ മൂന്നാറിലെ കാഴ്ചകൾ കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല ശരിക്കും. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മൂന്നാർ പോകുന്നവര് ഇരവികുളം പോകാനായിട്ട് മറക്കരുത്, അത്രയ്ക്കും അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഇറങ്ങി വന്നത്. അവിടെ പിന്നെ ഒരുപാട് പിന്നെ അവിടുത്തെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, വരയാടുകളെയൊക്കെ. അപ്പം ഞാൻ അവിടുന്ന് വരയാടുകൾ ദൂരെ പാറയിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ സൂം ചെയ്ത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾ താമസിക്കാൻ ഇരിക്കുന്ന റിസോർട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊരു ചെറിയ ഡാം കണ്ടു. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അതിൻ്റെ. അതും ചെറിയൊരു ഡാം ആണ്, പക്ഷെ പുഴയൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ഡാം. പിന്നെ അങ്ങ് മൂന്നാറിൽ നിന്ന് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയിട്ടാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടലുള്ളത്. അപ്പോൾ ആ പോകണ വഴിയാണിത്. ഫുള്ളും ഇതുപോലെ കാണാൻ മൂന്നാറിൽ സ്പെഷ്യലി പറയാനുള്ളത് നമുക്ക് തേയില മാത്രമാണെങ്കിലും ഈ വഴിയിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു ഫീലുണ്ട്. അപ്പോൾ ആ ഫീല് ഒക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ ശരിക്കും മൂന്നാറിൽ പോകുന്നത്. പിന്നെ ആ നല്ല തണുപ്പും ഒക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. അപ്പോൾ മൂന്നാറിൽ നിന്ന് ഒരു 10 മൈലുണ്ട് കേട്ടോ ഈ ഹോട്ടലിലേക്ക്, ഇത് സോറി റിസോർട്ടിലേക്ക് കേട്ടോ. അടിപൊളിയാണ്, ഇവിടെ കയറി ചെന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ഒരു വലിയ കുന്നിൻ്റെ മണ്ടയ്ക്കാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് താഴെയുള്ള ഒരുപാട് കാഴ്ചകളും ഡാമുകളും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ആദ്യം കയറി ചെല്ലുന്ന പാടെ തന്നെ ഒരു വലിയ ഹോളാണ്. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും ആ ഹോളിൻ്റെ ഒരു വശത്ത് ഒരു ബെഡ്റൂം, അപ്പുറത്തെ വശത്ത് വേറൊരു ബെഡ്റൂം, അങ്ങനെ രണ്ട് ബെഡ്റൂമായിട്ട് 2 നിലയുള്ള ഒരു വീടാണ് ശരിക്കും. അപ്പോൾ നമുക്കൊരു 2-3 ദിവസത്തേക്കൊക്കെ വന്ന് താമസിക്കണമെങ്കിലും അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ നമ്മുടെ അപ്പനമ്മ അല്ലെങ്കിൽ പിന്നെ അളിയനും നാത്തൂന് പെങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കൂട്ടുകുടുംബമായിട്ട് വരെ താമസിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ അളിയനും പെങ്ങളും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നാത്തൂനും അളിയനും ഒക്കെ ആയിട്ട് പോയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീട് ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ താഴത്തെ ഫ്ലോറിലും ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലുമായിട്ട് അങ്ങനെ 2 നിലയായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ നമുക്ക് പുറത്തേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേട്ടും അങ്ങ് ദൂരെ വരെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് കാണാം കേട്ടോ. പിന്നെ പുറത്ത് തന്നെ ചെറിയൊരു ബാൽക്കണിയുണ്ട്.
അപ്പോൾ ഇതിലെയാണ് നമ്മളിങ്ങോട്ട് കയറി വന്ന വഴി. അതുപോലെ ഇതിൻ്റെ ചുറ്റിനുമൊക്കെ ഭയങ്കരമായിട്ട് പുല്ലുമൊക്കെ പിടിപ്പിച്ച് നല്ല ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും എന്ത് ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലാണെന്നുള്ള ഒരു ഫീല് വരത്തില്ല, നമ്മളെന്തോ യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോയിട്ട് താമസിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അതുപോലത്തെ വീടുകളാണ് ഇവിടെ പണിതിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ അവിടുത്തെ മുഴുവൻ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ നിറച്ച് പുല്ലുകളും ചെടികളും ഒക്കെ പിടിപ്പിച്ചിട്ട് അടിപൊളിയായിട്ട്, ഇതുപോലെ ഒരു 10 വീടുകളാന്ന് തോന്നുന്നു മൊത്തം ഇവിടെ ഉള്ളത്. എല്ലാത്തിലും ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. ഇതേ ഫുള്ളിങ്ങനെ എല്ലാവർക്കും ഇരിക്കാനും അതുപോലെ തന്നെ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാനും ഒക്കെ നടകളായിട്ടും അതുപോലെ കല്ലൊക്കെ പതിപ്പിച്ച് നമ്മുടെ മെറ്റലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട്. അതുപോലെ തന്നെ അവരുടെ ആ കളർ കോമ്പിനേഷനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ. ഭയങ്കര രസമല്ലേ, മുഴുവൻ പച്ചയും വെള്ളയും കൂടെ ചേർത്തിട്ട് തറയിലാണെങ്കിലും ഫുള്ള് പച്ചപ്പും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അടിപൊളി പൂളുണ്ട്, പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെയാണ് അവരുടെ ഹോട്ടല്, ഫുഡൊക്കെ കഴിക്കാനായിട്ടത് ആ ചെറിയൊരു വീട് പോലെ കാണുന്ന അവിടെയാണ് അവരുടെ ഹോട്ടലുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഫുഡൊക്കെ തരുന്നത്. അവർ ഇപ്പം നമ്മളിവിടെ വന്ന് കഴിക്കുവാണ് ചെയ്തത്, അവർ ിൽ നമുക്ക് റൂമിലേക്കൊക്കെ കൊണ്ടുതരും കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ദാ ഇവിടെ നോക്കിക്കാ കുരങ്ങന്മാരുണ്ട്, കുരങ്ങനാണ് കേറിയിരിക്കുന്നത് കണ്ടോ. ഇതേ പുള്ളി അവിടെ കിടന്ന് ചാടി, 2-3 എണ്ണങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേട്ടും. പിന്നെ ഞങ്ങൾ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ രാത്രിയാണല്ലോ, ഞങ്ങൾ രാത്രിയായപ്പോഴായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുന്നതാണ്. ഭക്ഷണം എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വെജും നോൺ വെജും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാത്രമല്ല, അവിടെ ഒരുപാട് ഫോറിനേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. മലയാളികളായിട്ട് ശരിക്കും ഞങ്ങൾ മാത്രം അവിടെ ഉണ്ടായുള്ള, വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോഴത്തേട്ടും പിന്നെ അന്ന് ന്യൂ ഇയറിൻ്റെ ആഘോഷം ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഇവിടുത്തെ ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളുണ്ടായിരുന്നു. എല്ലാവരും കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് രാത്രി മുഴുവനും മ്യൂസിക്കും ഒക്കെ വെച്ചിട്ട് എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷവും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസും പാട്ടും എല്ലാം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ശരിക്കും ഇതുപോലെ, ഇത്രയും നാൾ ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ പോയിട്ടും നമ്മൾ ഇതുപോലെ ഒരു സ്ഥലത്തുനിന്ന് കറങ്ങാൻ പോണതോ അങ്ങനെയൊക്കെ. അതെ ഇതാണ് കേട്ടോ നമ്മുടെ, ഇതിൻ്റെ പേര് സ്പ്രൈസ് മൂന്നാർ എന്നാണ്, റിസോർട്ട് ആൻഡ് സ്പാ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൂന്നാറിൽ നിന്ന് ഒരു 10 മൈൽ അകലെയാണുള്ളത്. അപ്പം നേരത്തെ പൂള് കണ്ടില്ലായിരുന്നല്ലോ അല്ലേ, ഇതാണ് പൂള്. ഭയങ്കര വലിയ പൂളാണ് കേട്ടോ. പിന്നെ തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ആരും പൂളിൽ ഇറങ്ങിയില്ല. ആരും ഇറങ്ങിയില്ല എന്നല്ല, നാത്തുവിൻ്റെ മോന് അവനും ഇറങ്ങി, ജയമോനും നമ്മുടെ നെൽവിനും ഇറങ്ങി. അവർ കുറച്ച് നേരം തുള്ളിയപ്പോൾ തന്നെ അവർക്ക് വെള്ളത്തിൽ കിടക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, പക്ഷെ പുറത്തേട്ട് കയറുമ്പോഴത്തേട്ട് ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞ് പിന്നെ അവർ വേഗം വന്നു. വലിയ പൂള് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് വളരെ ഒരു കുഞ്ഞി ചെറിയ പൂളും സൈഡിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം തണുപ്പില്ലാത്തൊക്കെ സമയത്തോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് എൻജോയ് ചെയ്യാനായിട്ട് വളരെ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള പൂളുമാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നമ്മളെ വീട്ടിലേക്ക് ഇനി പോവുകയാണ് കേട്ടോ തിരിച്ച്. ഇത് കണ്ടോ ഇത്രയും ഭയങ്കര ഒരു ഇറക്കമാണ്, വലിയൊരു മൊട്ട കുന്നിൻ്റെ പുറത്താണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും, ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി അവിടെ താമസിക്കണം എന്നുണ്ടായിരുന്നു, അത്രയും നല്ല രസമായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്നാൽ പിന്നെ പുറത്തേട്ടുള്ള ആക്ടിവിറ്റികളും കാര്യങ്ങളും വേറെ ഒന്നുമില്ല കേട്ടോ, അതിനകത്ത് നമുക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ അങ്ങ് പോ നമ്മൾ അങ്ങ് പോയപ്പോൾ കണ്ടില്ലേ ഒരു ഡാം, ആ ഡാമാണിത്. ഇച്ചിരി വലിയ ഡാമ് തന്നെയാണ് കേട്ടോ, പുഴയൊക്കെ നിറച്ച് വെള്ളമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഇരുന്നത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ, ഞാനത് ഓർത്ത് വെച്ചിരുന്നതായിരുന്നു പറയണം എന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഡാം അതുകൊണ്ട് ദൂരം വെള്ളമൊക്കെ ആയിട്ടാണ് നിറഞ്ഞ്. പിന്നെ മൂന്നാറ് ഫുള്ള് പച്ചപ്പായതുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴികളിലെ കാഴ്ചകളൊക്കെ ഞാൻ ഒന്നും കളഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ഒരു പോയിൻ്റ് പോലും വിടാത്ത വീഡിയോ എടുക്കത്തക്ക രീതിയിൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് മൂന്നാർ പോയിട്ട്. അതുപോലെ രസമായിരുന്നു, നമ്മൾ വീഡിയോയിൽ എന്തോരം കാണുന്നുണ്ട് എന്തോരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് നേരിട്ട് കാണാനായിട്ട് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് ശരിക്കും. ഇതുപോലെ തേയിലകളാണ് മൊത്തം കാണാനുള്ളതെങ്കിലും അടിപൊളി ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഇനി അവിടുന്ന് പോകുന്നത്,
ഗ്യാപ് റോഡിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഗ്യാപ് റോഡ് പോകാനായിട്ട് ശരിക്കും ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മൂന്നാറിൽ വരുന്നവരാരും ഗ്യാപ് റോഡ് പോകാതെ പോകത്തില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഗ്യാപ് റോഡ് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി ഗ്യാപ് റോഡിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴികളൊക്കെ കണ്ടോ എന്നാ രസമാണെന്ന് നോക്കിയാൽ കണ്ണ് നമുക്ക് പറിക്കാൻ തോന്നത്തില്ല. അതുപോലത്തെ കാഴ്ചകളാണ് കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ തേയില മാത്രമേ ഉള്ളൂ എങ്കിലും ഈ കുന്നുകളും മലകളും ഇറക്കവും കയറ്റവും താഴ്ചയും ഒക്കെ ആയിട്ടും ഈ തേയിലുകൾ വരിനിരയായിട്ട് നിൽക്കുന്നതും ഒക്കെ തന്നെ നമുക്കൊരു ഭയങ്കര നല്ല കാഴ്ചയാണ്. അതുപോലെ തന്നെ അങ്ങ് എത്താറാകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഉച്ചയായിട്ടുള്ളതെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വരുന്ന ഈ സമയമാകുമ്പോൾ ഒരു 12-12:30 ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നണത്. പക്ഷേ ഈ ഒരു സമയം ആയപ്പോഴത്തേക്ക് തന്നെ നോക്കിക്കേ അങ്ങ് മലകളുടെ പൊക്കത്തിലൊക്കെ നല്ലോണം കോട ഇങ്ങ് ഇറങ്ങി വന്ന് മലകളുടെ തുമ്പൊന്നും കാണാൻ പാടില്ലാതെ ആയിരിക്കുന്നു. അത്രയ്ക്കും ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട് മൂന്നാറ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മൂന്നാറ് കാണാനായിട്ട് ആഗ്രഹിച്ച് മനസ്സിൽ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ സമയം കളയാതെ വരണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പോകണത് ഇപ്പോൾ ഗ്യാപ് റോഡിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ വഴി രണ്ട് ലൈനാക്കി എന്നാണ് പറഞ്ഞത്. നേരത്തെ ഇത് ഒറ്റ ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കയറിപ്പോകാനും ഇങ്ങോട്ട് വരാനും ഒക്കെ നല്ല പാടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇത് രണ്ട് റോഡായതുകൊണ്ട് രണ്ട് വരിയാക്കിയതുകൊണ്ട് അധികം പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വേറെ വണ്ടി വിളിച്ചു പോയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഡ്രൈവർ സ്ഥിരം പോണ ആളായതുകൊണ്ട് ഡ്രൈവറിന് എല്ലാം തന്നെ അറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് പോന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഈ പോകുന്ന വഴിക്ക് അതുപോലെ തന്നെ ഇത് ഇവിടെ എങ്ങാണ്ട് ഒരു ഗുഹയുണ്ട്, നമ്മുടെ മലൈക്കള്ളൻ്റെ ഗുഹ. അപ്പോൾ അതിലേക്കൂടെയൊക്കെ ആൾക്കാർ അതിനകത്തൂടെ എങ്ങാണ്ടൊക്കെ കയറിപ്പോകാനായിട്ട് സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. അത് പണ്ട് ആരെയോ പറ്റിച്ചൊക്കെ സ്റ്റോറിയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. സ്റ്റോറിയൊക്കെ ഞാൻ മറന്നുപോയി. ഈ ഗുഹ വഴിയാണ് കയറിപ്പോയതെന്ന് ഒരു കള്ളൻ. അപ്പോൾ ആ കള്ളന് മാത്രം അറിയാവുന്ന ഒരു വഴിയാണ് പോലും അത് ആയിരുന്നെന്ന്. അപ്പോൾ അതിലേക്കൂടെ ആ ഗുഹയ്ക്കകത്തൂടെ എങ്ങോട്ടോ കയറിപ്പോകാം എന്നാണ് പറയണത്. ഈ സൈഡിൽ കണ്ടതാണ് ഗുഹ. അപ്പോൾ ഞങ്ങൾ ശരിക്കും അവിടെ ഇറങ്ങിയൊന്നുമില്ല, കാരണം നമുക്ക് സമയമില്ലായിരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങാണ്ട് ഞങ്ങൾ നേരെ അങ്ങ് പോവുകയാണ് ചെയ്ത് നമുക്ക് അതിൻ്റെ പൊക്കത്തിൽ ചെന്ന് നിൽക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയി. അവിടെ ഞങ്ങൾ ടോപ്പിൽ ചെന്ന് ഇറങ്ങി. ഏകദേശം ഇവിടെ ഒരു കരിക്കും അങ്ങനെയൊക്കെ വിൽക്കണ ഒരു ചെറിയ ഇങ്ങനത്തെ തട്ടുകട പോലത്തെ കടയുണ്ടായിരുന്നു. അവിടെ മുട്ടയും വറുത്ത് കൊടുക്കുകയും ജ്യൂസും അത്യാവശ്യം പിള്ളേർക്ക് വേണ്ട ചിപ്സും സാധനങ്ങളും ഒക്കെ. പിന്നെ ഞങ്ങൾ ഇവിടെ വരെയേ ഞങ്ങൾ പോയുള്ളൂ. ഇവിടെ തന്നെ കണ്ടോ ഒരു ഭാഗം ഫുള്ളിങ്ങനെ ഭയങ്കര വലിയ പാറയൊക്കെയാണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നിന്നാൽ അപ്പുറത്ത് വേറൊരു സ്ഥലം കൂടെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ഒക്കെ ഞങ്ങൾ കണ്ട്. പിന്നെ തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പൊന്നിന് പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല. അവളെ മെഡിസിൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് പനി പിടിച്ചത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ. റോഡുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയില്ല. പിന്നെ ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമുണ്ട് കേട്ടോ. ഇതുപോലെ ഭയങ്കരമായിട്ട് വളവുകളും തിരിവുകളും ഒക്കെയാണ്. പിന്നെ ഒരുപാട് വണ്ടികളും തിക്കും തിരക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഫോട്ടോ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടുന്ന് നാച്ചുറൽ ഇവിടുത്തെ തേയില നമുക്ക് ഒറിജിനൽ തേയിലയൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊക്കത്തിലാണ് അവർ നമുക്ക് അങ്ങോട്ട് ഇതിനകത്ത് ഇറങ്ങണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമ്മൾ അവരെ ഇതിനകത്തോട്ട് നമ്മൾ ഈ തേയിലത്തോട്ടത്തിനകത്തേക്ക് നമ്മളെ ഇറക്കി വിടത്തുള്ളൂ. അപ്പം നമ്മൾ അവിടുന്ന് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി കേട്ടോ. ശരിക്കും നമ്മൾ തേയില എന്താണ് എന്നൊക്കെ അടുത്ത് ഒന്ന് കാണാൻ പറ്റിയ അവസരമായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാമറയും സാധനവും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്കിൽ തന്നെയും എനിക്ക് അവരുടെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ മൂന്നാല് ഫോട്ടോ അവരെടുപ്പിച്ചു. എനിക്കൊരു കോപ്പി മതിയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ അതാണ് ഇവിടുത്തെ കാഴ്ച. ഇത് കേട്ടോ, അങ്ങ് മലയാണ് അങ്ങോട്ട്. പക്ഷേ നമ്മുടെ കോട ഇങ്ങോട്ട് ഇറങ്ങി താഴേക്ക് വരെ വന്നിട്ടുണ്ട്. ഭയങ്കര അടിപൊളി കാഴ്ചയായിരുന്നു. ഇവിടെ ഇറങ്ങിയതും നമുക്ക് ആ പൈസ വർത്തായി കേട്ടോ. പിന്നെ ഈ ഒരു പാറ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു ഈ ഒരു പാറയിൽ നിന്ന് കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് പല പോസിൽ ആൾക്കാർ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കുന്നവർ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുന്നവരുണ്ടായിരുന്നു, ഫോട്ടോ എടുപ്പിക്കുന്നവരുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
ഞാനിവിടെ നിന്ന് എന്തായാലും ഒരു കോപ്പി ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ വന്നത്. പിന്നെ നമുക്കിവിടെ അവിടെ ടിക്കറ്റ് എടുത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ എത്ര നേരം വേണേലും നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പിന്നെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങുമ്പം സൂക്ഷിക്കണം, മൂന്നാറാണ് പോണേന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളോട് കുറേ പേര് പറഞ്ഞായിരുന്നു അട്ടയുണ്ട്, അട്ട കടിച്ചാൽ ഭയങ്കര പാടാണ്, ഇത് കയറിപ്പോണത് കാണിയല, പിന്നെ കാലിലൊക്കെ കടിച്ച് പിന്നെ എവിടെയെങ്കിലും വീർത്ത് വന്ന് കഴിയുമ്പോഴേ കാണുള്ളൂ എന്നൊക്കെ. എനിക്ക് പാമ്പിനെയൊന്നും എനിക്ക് വലിയ പേടിയില്ല കേട്ടോ, പക്ഷേ എനിക്ക് അട്ട പുഴു അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനായിട്ട് വെച്ചിരുന്ന ഒരു ഡ്രസ്സേൽ പണ്ടൊരു പുഴു കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞിൽ, ഞാൻ നാലിലോ അഞ്ചിലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് പുഴുക്കളെയും പാറ്റ പ്രാണി അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തപ്പിയും തടഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയും വെറുക്കിയൊക്കെയാണ്, ഞാൻ ഭയങ്കര സ്ലോലിയാണ് പോയത് കേട്ടോ. എല്ലാവരും അങ്ങ് വേഗം കയറിപ്പോയിട്ട് ഞാൻ പതുക്കെ ആടി 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 ആടിയാണ് പോയത് കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് തന്നെ ഒരു 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 അഞ്ചോ ആറോ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്കും മനോഹരമായിരുന്നു കേട്ടോ അവിടെ ആ ഫോട്ടോ പോയിന്റ്. അതുപോലെ ഇവിടെ നമുക്ക് ഇറങ്ങി കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ഇതാണ് നമ്മുടെ തേയില ചെടിയുടെ ചോടും, ശരിക്കുള്ള ഒരു തേയില ചെടി. ചില ശരിക്കും ഇതൊരു 100-100 വർഷമൊക്കെ ആയിട്ടുണ്ടാവും എന്നാണ് അവരൊക്കെ പറയണത് അവിടെ നിന്നവരൊക്കെ. കാരണം അത്രയും പ്രായമുള്ള ചെടിയായിരിക്കും. ഇതിൻ്റെ ചോട് നോക്കിയാൽ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഇതിൻ്റെ ചോട്. ശരിക്കും ഒരു വലിയ മരം, വലിയ പ്രായമുള്ള ആൽമരം ഒക്കെ നിൽക്കണ പോലെ തോന്നുന്നു നമുക്ക്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് നമ്മൾ മലയണ്ണാൻ, ഇത് കണ്ടോ, ഇതാണ് മലയണ്ണാൻ. അപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ ഇതൊന്നും പെട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് പുള്ളി കണ്ടുപോയ വഴിക്ക്, അപ്പോൾ നിങ്ങൾ മലയണ്ണാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലെന്ന് പറഞ്ഞ കാരണം കൊണ്ട് പുള്ളി വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് മലയണ്ണാനെ കാണാനായിട്ട്, അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കണ്ടു കേട്ടോ അവിടെ. ശരിക്കും നമ്മുടെ സാധാരണ അണ്ണാനെ പോലെ തന്നെയാണ് മുഖമൊക്കെ, പക്ഷേ അതിൻ്റെ കളറ് കണ്ടോ, വേറൊരു കളറും അതുപോലെ നല്ല മുഴുത്ത ഒരു പൂച്ചയുടെ ഒക്കെ വലിപ്പമുണ്ട് ശരിക്കും ഈ മലയണ്ണാന് കേട്ടോ. അങ്ങനെ മൂന്നാറിൽ വന്ന് മലയണ്ണാനെ ഒക്കെ കാണാൻ പറ്റി. അതാണ് മൂന്നാറ് ടൗൺ ആണ് കേട്ടോ കാണാൻ. നമ്മൾ പോകുന്ന വഴിക്ക് ഗ്യാപ് റോഡിൽ നിന്ന് നമ്മൾ തിരിച്ച് പോണ വഴിക്ക് കാണുന്നതാണ് കാഴ്ചകളൊക്കെ. അടിപൊളിയല്ലായിരുന്നോ? അടിപൊളി. ഇനിയും എന്തെങ്കിലുമൊക്കെ മൂന്നാർ വരാൻ പറ്റുവാണെങ്കിൽ വരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂന്നാർ വരണം എന്നാഗ്രഹമുള്ളവർ വരണം കേട്ടോ. ഇത് വീഡിയോ ഒന്നും കണ്ടാൽ ശരിയാണ് കാര്യമല്ല, ശരിക്കും നമ്മൾ അവിടെ വന്ന് അനുഭവിക്കണം എന്ന് പറയാൻ എന്നാണ് ഞാൻ പറയണത്. പിന്നെ ഞങ്ങളിങ്ങ് തിരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്താറ ഏകദേശം നേരിമംഗലം ആ ഭാഗമൊക്കെ എത്താറായപ്പോഴത്തേക്ക് ഇത് രണ്ട് കൊരങ്ങന്മാരെ കണ്ട്. അപ്പോൾ ആ ഡ്രൈവറിൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴം കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുവിന് ഭയങ്കര സന്തോഷമായി, മങ്കി മങ്കി എന്നും പറഞ്ഞ് അവനങ്ങനെ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ വീടിനോട് എത്താറായി. അടിപൊളി ട്രിപ്പായിരുന്നു, അടിപൊളി ട്രിപ്പ്. അപ്പോൾ ഇനിയും മൂന്നാറ് പോകാൻ പറ്റുവാണെങ്കിൽ പോകണം. അവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല അവിടുത്തെ ആ ഒരു തണുപ്പും അവിടുത്തെ ഫീലും അതൊക്കെ ഒന്ന് ഒരു വേറെ ഒരു അനുഭവം തന്നെയാണ് നമുക്ക്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ മൂന്നാറ് കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും പോയി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണം, എൻജോയ് ചെയ്യണം, അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കണം, അതുപോലെ അവിടുത്തെ തണുപ്പും ഒക്കെ ആസ്വദിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ.